അപ്പോൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സീരിയസ് ഫെഡ് ക്ലാസ് ആംപ്ലിഫയർ നമ്മൾ പഠിച്ചു അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നു സീരിയസ് ഫെഡിൻ്റെ ഒരു വേറെ വേഷൻ അല്ലെങ്കിൽ ക്ലാസ് ആംപ്ലിഫയറിൻ്റെ വേറൊരു വേഷനാണ് ആ വേഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇത്ര എഴുതാം ട്രാൻസ്ഫോമർ കപ്പിൾഡ് ക്ലാസ് എന്നാണ് നമ്മുടെ ഈ ആംപ്ലിഫയർ സെക്ഷൻ്റെ പേര് അപ്പം അതിൻ്റെ ഡയഗ്രാമാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് അപ്പം അതിൽ എന്തുകൊണ്ടാണ് നമുക്ക് ട്രാൻസ്ഫോമർ കപ്പിളിലേക്ക് പോകേണ്ടി വന്നത് അല്ലെങ്കിൽ നമ്മൾ സീരിയസ് ഫെഡിൻ്റെ എന്തായിരുന്നു നമ്മൾ സീരിയസ് ഫെഡ് ഓൾറെഡി പറഞ്ഞു അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്ന സാധനം എന്ന് പറയണത് നമുക്ക് വൺ ബൈ ഫോർ അഥവാ ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് മാത്രമേ നമുക്ക് സീരിയസ് ഫെഡ് ക്ലാസ് ആംപ്ലിഫയർ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അത് മാത്രമല്ലാതെ ഈ ഡയഗ്രാം നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചും കൂടെ നോക്കി എനിക്ക് മനസ്സിലാവും ലോഡിൽ നമ്മൾ സീരിയസ് ഫൈഡിനകത്ത് നമ്മൾ ചെയ്തിരുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടായിരുന്നു സീരീസ് ഫെഡ് എന്ന് വിളിച്ചിരുന്നത് അതിൻ്റെ ലോട്ടർ സിസ്റ്റർ ആർ സി നമ്മൾ കളക്ടറിൽ നിന്നാണ് എടുക്കുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ലോട്ടർ സിസ്റ്റർ ആർ സി തന്നെയായിരുന്നു ആ ആർ സി എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാൻഡ് സിസ്റ്ററിൻ്റെ അതിനകത്ത് സീരീസ് ആയിട്ട് തന്നെ ഔട്ട്പുട്ടിൽ സീരീസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളതിനെ ഫെഡ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നമുക്ക് കളക്ടറിൽ ലോഡ് ആയിട്ട് നമ്മൾ ഒരു ആണ് ഉപയോഗിച്ചത് റെസിസ്റ്റൻസ് റെസിസ്റ്റീവ് ലോഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണ് നമ്മളവിടെ കണക്ട് ചെയ്തിരുന്നത് അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വി സി സിന്ന് വരുന്ന ഡി സി പവർ ഒരുപാട് നമുക്ക് ലോസ് ആയി പോകുന്നുണ്ട് അവിടെ ആ ഒരു റെസിസ്റ്റീവ് ലോഡിൽ നമുക്ക് ഒരുപാട് അല്ലെങ്കിൽ ആ കളക്ടർ റെസിസ്റ്ററിൽ നമുക്ക് ഒരുപാട് ഡി സി പവർ ലോസ് ആയി പോകുന്നുണ്ട് അത് കാരണം നമുക്ക് ഒക്കെ വളരെ കുറവായിരുന്നു അപ്പം ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് നല്ല അവർ ഏത് കുറച്ചിട്ട് എഫിഷൻസി കൂട്ടാൻ വേണ്ടി ഓൾമോസ്റ്റ് ഡബിൾ എഫിഷ്യൻസി ആക്കാൻ വേണ്ടി ഡബിൾ ടു ടൈംസ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ട്രാൻസ്ഫോമർ കപ്പിളിൻ്റെ ക്ലാസ് ആംപ്ലിഫറിലേക്ക് പോകുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ സർക്യൂട്ട് ഡൈഗ്രൻ്റെ ഈ ബയസിങ് പോർഷനും ഇൻപുട്ട് പോർഷനും എല്ലാം സെയിം ആയിരിക്കും അത്യാവശ്യം നമുക്ക് ട്രാൻസിസ്റ്റർ ഉണ്ട് ആ ട്രാൻസിസ്റ്റർ നമുക്കൊരു ഇൻപുട്ടിലേക്ക് വരുന്ന സോഴ്സ് വോൾട്ട് സോഴ്സ് സിഗിൽ നിന്ന് വരുന്ന ഇൻപുട്ട് സിഗ്നിലാ ഡി സി കമ്പൗണ്ട്സ് ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇൻപുട്ട് കപ്പാസിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് വോൾട്ടേജ് വോൾട്ടേറ്റഡായിട്ട് സർക്യൂട്ടായിട്ട് ആർ വൺ ആർ ടു ഉണ്ട് അത് നമ്മളെ ബയോസിങ്ങിന് സഹായിക്കും അതുപോലെ നമ്മുടെ ആറിയും സെയിം ആറി അതിന് പാരലായിട്ട് നമ്മുടെ എമിറ്റർ സസിസ്റ്ററിൻ്റെ പാരലായിട്ടൊരു കളക്ടർ എന്താ കളക്ടർ നമ്മുടെ എമിറ്റ് കപ്പാസിറ്റർ ഇത് നമ്മളെ സെൽഫ് ബയാസിങ്ങിന് സഹായിക്കും ഈ ആർ വൺ ആർ ടു ആർ ഇ സി എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ബയോസിങ് ആൻഡ് സെൽഫ് ബയോസിങ് സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കും നമ്മുടെ ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് എമിറ്റർ അല്ലേ കോമൺ എമിറ്റർ ഫോളോ നമ്മുടെ എന്താണ് എമിറ്റർ ഫോളോ അല്ലെങ്കിൽ കോമൺ എമീറ്റർ കോൺഫിഗറേഷൻ തന്നെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് കളക്ടറിൽ നിന്നാണ് ഇവിടെ നമ്മൾ സീരിയസ് വൈറ്റിനകത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മൾ ലോഡ് റെസിസ്റ്റർ റെസിസ്റ്റീവ് ലോഡ് ആർ സിക്ക് പകരം നമ്മളിവിടെ ഒരു കോയിൽ ഒരു ട്രാൻസ്ഫോമറാണ് ആക്ച്വലി ഉപയോഗിക്കുന്നത് ആ ട്രാൻസ്ഫോമറിൽ നിന്ന് കപ്പിൾ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഔട്ട്പുട്ട് എടുക്കുന്നത് ആ ട്രാൻസ്ഫോമറിൻ്റെ ഈ പ്രൈം ഇത് പ്രൈമറി കോയില് ഇത് സെക്കൻഡറി കോയില് പ്രൈമറി കോയിലെ നമ്പർ ഓഫ് ടേൺസിൻ്റെ എണ്ണം എൻ വണ്ണ് സെക്കൻഡറി കോയിലെ നമ്പർ ഓഫ് ടേൺസിൻ്റെ എണ്ണം എൻ ടു ഇതൊക്കെ നിങ്ങൾ ട്രാൻസ്ഫോമറിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾ ബേസിക് ഇലക്ട്രോണിക്സിൽ പഠിച്ചാണ് ഞാനേക്കൊന്നും ഡീറ്റിൽ പോകുന്നില്ല ഇവിടെ നമ്മൾ വി വണ്ണു കൊടുക്കും അപ്പുറം നമ്മൾ വീറ്റും എടുക്കും ഇത് നമ്മൾ പവർ ആംപ്ലിഫയർ ആണെന്നുള്ള പ്രത്യേകം ഓർത്തിരിക്കുക നമ്മൾ ഔട്ട്പുട്ടിൽ മെയിൻലി ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ലൗഡ് സീക്കറിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പം ലൗഡ് സ്പീക്കറിനൊക്കെ കൊടുക്കുന്ന സമയത്ത് നല്ലൊരു പവർ ട്രാൻസ്മിഷൻ കൺവേർഷൻ നടന്നില്ലെങ്കിൽ പറഞ്ഞായിരുന്നു സീരിയസ് പഠിപ്പിന്റെ പവർ കൺവെർഷൻ എഫിഷ്യൻസിന്ന് പറയുന്നത് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ശതമാനമേ ഉള്ളൂ അപ്പോൾ നല്ലൊരു പവർ കൺവേർഷൻ എഫിഷ്യൻസി ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ആർ സി ഒക്കെ കൊടുത്ത് റെസിസ്റ്റീവിലോ കളക്ടറിൽ റെസിസ്റ്റർ ഒക്കെ കൊടുത്ത് ഒരുപാട് ഡി സി പവർ ലോസ് ആവുകയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടിലുള്ള നമ്മുടെ ലൗഡ് സ്പീക്കർ പോലെയുള്ള ഡിവൈസുകൾക്ക് ആവശ്യം പവർ കിട്ടാതെ വരികയും സൗണ്ട് കുറയുന്ന ഒരു കാല സാഹചര്യം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ട്രാൻസ്ഫോമർ കപ്പിളുടെ ക്ലാസ് ആംപ്ലിഫയർ വയ്ക്കുക പിന്നെ അത് കമ്പോൺസ് ഒക്കെ ഓർക്കുക സോഴ്സ് വോൾട്ടേജ് കപ്പിംഗ് കപ്പാസിറ്റർ ഇൻപുട്ട് കപ്പാസിറ്റർ കപ്പാസിറ്റി നമ്മുടെ ഡി സി കമ്പോൺസിന് ആർ വൺ ആർ ടു നമ്മുടെ വോൾട്ടേഡ് വേറെ സർക്യൂട്ടാണ് ആർ വൺ ആർ ടൂ ആ സിയും കൂടി ചേർത്ത് വോൾട്ടേജ് ബയാസ് അല്ലെങ്കിൽ സെൽഫ് ബയയാസിംഗ് സർക്യൂട്ടിലേക്ക് പോകും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ഫോമർ ആണ് നമ്മൾ ലോഡിൽ കപ്പിൾ ചെയ്ത് ഔട്ട്പുട്ട് എടുക്കുന്നത് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഇത് പ്രൈമറി കോയിൽ സെക്കൻഡറി കോയിൽ പ്രൈമറി കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് എൻ വൺ സെക്കൻഡറി കോയിലെ നമ്പർ ഓഫ് ടേൺസ് എൻ ടു ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക ഓർത്തിരിക്കുകയൊക്കെയാണ് സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ട്രാൻസ്ഫോമർ കപ്പിളുടെ ക്ലാസ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത് ഈ കാണിച്ച സാധനമാണ് ഇതിനകത്ത് എന്തൊക്കെ കമ്പോണൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ത് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോർമർ കപ്പറ്റിലേക്ക് കൊണ്ടുവന്നുള്ളതും ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് ഇമ്പടൻസ് മാച്ചിങ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ഇമ്പടൻസ് മാച്ചിങ് അതായത് നമ്മുടെ ആംപ്ലിഫയറിന്റെ ഔട്ട് പുട്ടിൽ നിന്ന് മാക്സിമം പവർ കൺവേർട്ട് ചെയ്ത് ലോഡിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ ഔട്ട് നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ നമ്മുടെ ഔട്ട്പുട്ട് നമ്മുടെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിലെ പുട്ടിൻ്റെ നമ്മുടെ ലോഡിൻ്റെ ഇൻപുട്ട് ഇമ്പോർട്ടൻസും അതായത് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇമ്പോർട്ടൻസും ലോഡിന്റെ ഇൻപുട്ട് ഇമ്പോർട്ടൻസും ഈ ഏകദേശം മാച്ച് ആയെങ്കിൽ മാത്രമേ മാക്സിമം പവർ കൺവേർഷൻ പവർ ട്രാൻസ്ഫർ നടക്കുള്ളൂ ആ ഒരു ആണെങ്കിൽ നമ്മൾ ഇമ്പിഡൻസിനെ രണ്ടും ഒരുപോലെ ആക്കുന്നതെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമ്പിഡൻസ് മാച്ചിങ് അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് പറയുന്ന പേരാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തീയറം അപ്പം മാക്സിമം പവർ ട്രാൻസ്ഫർ തീയറം പറയുന്നത്രേ ഉള്ളൂ ദ പവർ ട്രാൻസ്ഫർ ഫ്രം ദ പവർ ആംപ്ലിഫയർ ടു ദ ലോഡ് ിൽ ബി മാക്സിമം അതായത് പവർ ട്രാൻസ് പവർ ആംപ്ലിഫയറിൽ നിന്ന് ലോഡിലേക്കുള്ള പവർ ട്രാൻസ്ഫർ വിൽ ബി മാക്സിമം ഓൺലിഫ് ആംപ്ലിഫയറിന്റെ ഔട്ട് പുട്ട് റെസിസ്റ്റൻസ് ഈക്വൽ ടു ദി ലോഡ് ഇമ്പർഡൻസ് ഓഫ് ആറിൽ അതായത് അവർ പറയുന്നത് ട്രാൻസ്ഫർ നമ്മുടെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഇമ്പടൻസ് എപ്പോഴാണോ നമ്മുടെ ലോഡിന്റെ ഇമ്പടൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇമ്പടൻസുമായിട്ട് മാച്ച് ആവുന്നത് അല്ലെങ്കിൽ ഈക്വൽ ആവുന്ന ആ സമയത്തായിരിക്കും മാക്സിമം പവർ ട്രാൻസ്ഫർ ആംപ്ലിഫയറിൽ നിന്ന് ലോഡിലേക്ക് നടക്കുന്നത് ഇതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തീയറം പറയുന്നത് അതിന് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് ഇമ്പടൻസ് ഇതിന്റെ ഔട്ട്പുട്ട് ഇമ്പോർട്ടൻസും ഇതിന്റെ ഇൻപുട്ട് ഇമ്പർസും ഇതിന്റെ ലോഡ് ഇമ്പോർട്ടൻസും തമ്മിൽ മാച്ച് ചെയ്യാനുള്ളതാണ് നമുക്ക് എന്ത് ഇമ്പോർട്ടൻസ് പറയുന്നത് അത് നമ്മൾ ഈ ട്രാൻസ്ഫോർമർ കപ്പിളിലാണെങ്കിൽ ഒരുപാട് സഹായിക്കും എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എൻ വൺ എൻ ടു എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറിന്റെ രണ്ട് പ്രൈമറിയുടെയും സെക്കൻഡറിയുടെ നമ്പർ ഓഫ് ടേൺസ് ഇതിന്റെ നമ്മൾ എൻ വൺ ബൈ എൻ ടു ടേൺസ് റേഷ്യോ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ട്രാൻസ്ഫോമറിന്റെ ടേൺസ് റേഷ്യോ അതനുസരിച്ചാണ് എത്രമാത്രം വോൾട്ടേജ് അങ്ങോട്ട് കൺവേർട്ട് ആവണം അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് ഡൗൺ ആയാലും സ്റ്റെപ്പ് അപ്പ് ആയാലും നടക്കുന്ന എങ്ങനെയെന്നൊക്കെ പഠിക്കുന്ന അറിയുന്നത് ഈ ടേൺസ് റേഷ്യോയ്ക്കകത്തുള്ള എൻ വൺ എൻ ടു വാല്യൂ മോഡിഫൈ ചെയ്ത് നമുക്കിതിന്റെ ഇമ്പോർട്ടൻസ് ചെയ്യാൻ ും അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് അതെങ്ങനെയെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം എങ്ങനെയാണ് നമുക്ക് ഒരു എൻ വൺ എൻ ടൂ നമ്മൾ മോഡിഫൈ ചെയ്താൽ എങ്ങനെ നമുക്ക് ഇത് വരും നോക്കാം അതായത് ഞാൻ അതിന്റെ ഇവിടുത്തെ ഞാനിപ്പോ താഴെ അതിന്റെ സർക്യൂട്ടിനെ ആ മേലിലുള്ള ട്രാൻസ്ഫോമറിന്റെ ആ സർക്യൂട്ടിനെ മാത്രമായിട്ട് ഇങ്ങോട്ട് പരസിക്കുക അതായത് പ്രൈമറി കോയില് സെക്കൻഡറി കോയില് പ്രൈമറി കോയിൽ നമ്പർ ഓഫ് ടേൺസ് എൻ വണ് സെക്കൻഡറി ഇക്വയിൽ നമ്പർ ഓഫ് ടേൺസ് എൻ ടു അതിനകത്ത് പ്രൈമറി കോയിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ വണ് സെക്കൻഡറി കോയിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ടു അവിടെ ഉള്ള വോൾട്ടേജ് വി ടു ഇവിടെ ഉള്ള വോൾട്ടേജ് വി വൺ ലോഡ് റെസിസ്റ്റൻസ് ആറല്ല ഈ ഇൻപുട്ടിലുള്ള ഈ ലോഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഡ് ഇമ്പടൻസ് എന്ന് പറഞ്ഞാൽ ആറല്ല ഇൻപുട്ടിലുള്ള ഇമ്പടൻസ് എന്ന് ആറ് എൽ ഡാഷാ അപ്പോൾ എപ്പോഴാണോ ആറ് എൽ ഡാഷും ആറ് എല്ലും ഏകദേശം ഈക്വൽ ആവുന്നത് അതനുസരിച്ചാണ് നമ്മുടെ മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കുന്നതെന്നാണ് നമ്മൾ ഇത് പറഞ്ഞേക്കുന്നത് മനസ്സിലായി അപ്പോൾ ഈ സർക്യൂട്ടിനകത്ത്

ഇതായിരിക്കുമല്ലോ വി ടു വി വൺ ബൈ വി ഐ വൺ ഇൻറ്റു വി ടു ബൈ ഐ ടു അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു എങ്ങനെ ഇട്ടു എനിക്ക് വി വൺ ബൈ ഐ വൺ ഇൻ ഐ ടു ബൈ വി ടു എന്ന് എനിക്ക് എഴുതാം ശരിയല്ലേ ഇതിനെ വേണം ഒന്ന് റീ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ വി വണിൻ്റെ ടൈം സൊരുമിച്ചു ഐ വണ്ണിൻ്റെ ഐ വൺ ഐ ടു ടൈം ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ എങ്ങനെ ഇട്ടു എനിക്ക് വിയുടെ ടൈം ഒരുമിച്ചു ഐയുടെ ടൈം സൊരുമിച്ചു വി വൺ ഡിവൈഡഡ് ബൈ വി ടു ഇസ് ഈക്വൽ ടു അല്ല ഇൻ ടു ഐ ടു ഡിവൈഡഡ് ബൈ ഐ വൺ എന്ന് എനിക്ക് വേണമെങ്കിൽ എഴുതാം ശരിയല്ലേ അപ്പൊ നിങ്ങൾ ട്രാൻസ്ഫോമറുടെ കാര്യം പഠിച്ചപ്പോയും അല്ലെങ്കിൽ നമ്മുടെ വോൾട്ട് പ്രൈമറിയിലെ സെക്കൻഡറിയിലും വോൾട്ടേജും പ്രൈമറിയിലും സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസും ഡയറക്റ്റ്ലി പ്രൊപ്പോഷണലും കറണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണലുവാ എന്ന് പറഞ്ഞാല് വി വൺ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എൻ വൺ വി ടു ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു എൻ ടു കറണ്ട് ആണെങ്കിൽ ഇൻവേഴ്സ്ലിയാണ് അപ്പോൾ ഐ വൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തു ആയിരിക്കും എൻ ടൂ ആയിരിക്കും ഐ

ഐ വൺ എന്തിന് പ്രൊപ്പോഷണല്ലാ എൻ ടൂഷണൽ അല്ല എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ എന്റെ ആർ എൽ ഡാഷ് ഡിവൈഡ് ബൈ ആർ എന്ന് പറഞ്ഞാൽ എന്താ എൻ വൺ ബൈ എൻ ടു സ്ക്വയർ അല്ലേ എൻ വൺ ബൈ എൻ എന്ന് പറഞ്ഞാൽ എന്തുവാ എൻ വൺ ബൈ എൻ ടു സ്ക്വയർ അല്ലേ ഡാഷ് ഡിവൈഡ് ബൈ ദി ഓൾ സ്ക്വയർ അല്ലെങ്കിൽ ഇതിന് എനിക്ക് വേണമെങ്കിൽ ഇതിന്റെ ബാക്കി ഞാൻ ഇപ്പം തൊട്ട് എഴുതാം അല്ലെങ്കിൽ എങ്ങനെ എഴുതാം

എൻ വൺ ബൈ എൻ ടു റേഷ്യോ ഡിപെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൈമറിയുടെയും സെക്കൻഡറിയുടെയും റേഷ്യോയെ ഞാൻ മോഡിഫൈ ചെയ്തിട്ട് ഒരു റേഷ്യോ എടുത്തുകഴിഞ്ഞാൽ ആറിൽ ഡാഷു ആറിലും ഏകദേശം ഈക്വൽ ആ എന്നുള്ള രീതിയിൽ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇമ്പോർട്ടൻസ് മാച്ചിങ് ആയി മാക്സിമം എന്ത് സംഭവിച്ചു പവർ ട്രാൻസ്ഫർ നടക്കും ഇതാണ് നമ്മൾ ഈ ട്രാൻസ്ഫോമർ കപ്പിൾ ഡാംപ്ലിഫയർ എടുക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞത് അപ്പം ഇത് ഇത് അറിഞ്ഞിരിക്കുക ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക ഇനി നമുക്കറിയേണ്ടത് ഈ സാധനം നമ്മൾ ഒടുക്കുമ്പം ഞാൻ പറഞ്ഞു നമ്മൾ എഫിഷ്യൻസി നല്ല നമുക്ക് കൂടുന്നു പറഞ്ഞു നമുക്ക് എഫിഷ്യൻസി നല്ല നമുക്ക് എന്താ മറ്റേ സീരിയസ് ഫെഡിനെക്കാട്ടിൽ കൂടല എന്ന് പറഞ്ഞു അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതറിയണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ ഇതിൻ്റെ എന്തറിയണം നമ്മുടെ ഔട്ട്പുട്ട് ക്യാര നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ നമ്മുടെ ഔട്ട്പുട്ട് ക്യാര നമ്മൾ അറിഞ്ഞിരിക്കണം ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ക്യാര എന്ന് പറയണത് ഈ ഔട്ട്പുട്ട് പുട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഈ ഔട്ട്പുട് ക്യാരക്കകത്ത് നിങ്ങൾക്കറിയാം നമുക്ക് ആണെങ്കിൽ എന്ത് ഔട്ട് പുട്ട് ക്യാര എന്ന് പറഞ്ഞാൽ നമ്മുടെ വി സി അതായത് എക്സ് ആക്സസിലെ വി സിയും വൈ ആക്സസില് ഐ സിയും തമ്മിലുള്ള സാധനമാണ് നമ്മുടെ ഔട്ട്പുട് ക്യാര എന്ന് പറയുന്നത് ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ട് ബേസ് കറണ്ട് ഐ ബി ഇതിനകത്ത് നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമ്മുടെ ഒരു സിഗ്നൽ ഇവിടെ നമ്മുടെ സീരിയസ് വൈഡിൻ്റെ അകത്തുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡ് റെസിസ്റ്റർ ആർ സി എന്ന് പറയുന്ന സാധനം ഇല്ല ആർ സി സീറോ ആണ് അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അതിന് പകരം നമ്മളൊരു ലോഡ് എന്താ പറയുന്നത് ട്രാൻസ്ഫോമർ ആണ് അവിടെ കണക്ട് ചെയ്തിരുന്നത് അപ്പോൾ നമുക്ക് റെസിസ്റ്റീവ് ലോഡ് നമുക്ക് എവിടെ ഇല്ല റെസിസ്റ്റീവ് വരാണെങ്കിൽ വാല്യൂ ഒക്കെ എവിടെ ഇല്ല ആർ സിയുടെ അവിടെ ഇല്ല വിച്ച് മീൻസ് നമ്മുടെ ആർ സിയുടെ വാല്യൂ ആണ് പറയാൻ കാരണം നമ്മുടെ സീരിയസ് വെട്ടിൻ്റെ കേസ് ഞാൻ പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ഒരു ഡി സി ലോഡ് ലൈൻ നമ്മൾ വരയ്ക്കും ഡി സി ലോഡ് ലൈൻ നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയായിരുന്നു വി സി കറണ്ടിൻ്റെ വാല്യു വി സി സി ബൈ ആർ സി ആവുന്ന പോയിന്റും വോൾട്ടേജിൻ്റെ വാല്യൂ വി സി സി ആവുന്ന പോയിൻറ്റും തമ്മിൽ നമ്മളൊരു ലൈൻ വരച്ചിട്ട് അതാണ് ഡി സി ലോഡ് ലൈൻ അതിൻ്റെ നടുക്കാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്നാ പറഞ്ഞത് ശരിയല്ലേ അപ്പോൾ ഇവിടെ അതാണ് അങ്ങനെയാണ് നമ്മൾ ഡി സി ലോഡ് ലൈൻ വരയ്ക്കുന്നത് ഇവിടെ നമ്മുടെ ആർ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ട്രാൻസ്ഫോർമർ കപ്പളിറ്റിൽ ആ സിയുടെ വാല്യൂ എന്തൊരു സി പറയാം കാരണം റെസിസ്റ്റീവ് കണക്ഷൻ ഒന്നുമില്ല കപ്പാസിറ്റി അവിടെ നമ്മുടെ കളക്ടറിൽ നമ്മൾ റെസിസ്റ്റീവ് വാല്യൂ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല പകരം നമുക്ക് അപ്പോൾ നമ്മുടെ വാല്യൂ സീറോ ആണ് അപ്പോൾ നമുക്ക് വാല്യൂ എന്തായി മാറും ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡി സി ലോഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മളീണ്ടെങ്കിൽ ചെരിഞ്ഞൊരു ഡി സി ലോഡ് ലൈൻ വരില്ല പകരം നിന്ന് ഇവിടെ നമ്മൾ കാണിച്ചേക്കുന്ന വി സി സി വാല്യൂ ഡയറക്ടലി മേലോട്ട് നേരെ മേലോട്ട് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഒരു സാധനമായിരിക്കും നമ്മുടെ ഡി സി ലോഡ് ലൈൻ ഈ ട്രാൻസ്ഫോമർ കപ്പലിൻ്റെ കേസിൽ ആർ സി സീറോ ആയതുകൊണ്ട് വൺ വി സി സി ബൈ ആർ സി എന്നുള്ള വാല്യൂ ഇൻഫിനിറ്റി ആയിപ്പോയി അതുകൊണ്ട് കറണ്ടിൻ്റെ വാല്യൂ വി സി സി ഇന്ന് ഡയറക്റ്റ് നേരെ മേലോട്ട് പോകുന്നതാണ് നമ്മുടെ ഡി സി ലോഡ് ലൈൻ എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പോൾ ഈ വരച്ച് വെച്ചേക്കുന്ന സാധനം നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ സി ലോഡ് ലൈനാണ് ഡി സി ലോഡ് ലൈൻ അല്ല മനസ്സിലായി അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു എന്താണ് ഡി സി ലോഡ് ലൈൻ ഇവിടെ വരിക ഓക്കെ അതിന്റെ സെൻട്രൽ പോർഷൻ നമ്മൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് എടുത്തു ക്യൂ എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് പോയിന്റിന്റെ അപ്പം അതിന്റെ കറസ്പോഡിംഗ് ആയിട്ടുള്ള കണ്ടിന്റെ വാല്യൂ ഐ സി ക്യൂ ആണ് അതിൻ്റെ കറസ്പോണിംഗ് ആയിട്ട് വീ വാലും ഇവിടെ വി സി സി തന്നെയായിരിക്കുമല്ലോ ഓക്കെ ഇത്രയാണ് നമ്മുടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനി ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്തു ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഇതിനകത്ത് നമ്മുടെ ഓരോ വാല്യൂ മാർന്ന നമ്മുടെ എന്താ അറിയണം നമുക്ക് എന്തുവാ ഇത് ഡെറിവേഷൻ അറിഞ്ഞിരിക്കണം എന്തിന്റെയാണ് നമ്മുടെ എഫിഷ്യൻസിയുടെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ കാണാൻ പഠിച്ച് വെച്ചേക്കണം സീരിയസ് ഫൈഡിന്റെ കേസിലായാലും നമ്മൾ കാണാൻ പഠിച്ചു വെച്ചേക്കണം എന്തുവായിരുന്നു നമ്മുടെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എഴുതാൻ പറ്റുമെന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻ പീക്ക് പീക്ക് ടു എഫിഷ്യൻസിക്വേഷൻ എന്തായിരുന്നു മറ്റേ കാണിക്കുന്ന എന്തുവായിരുന്നു നമ്മുടെ എഫിഷ്യൻസിറ്റഡിക്വേഷൻ നമ്മുടെ വി സി ഇ പി ബിക്ക് ഇൻറ്റു ഐ സി ബീക്ക് ടു ബിക്ക് ഡിവൈഡ് ബൈ എയ്റ്റ് ഇൻറ്റു വി സി ഇൻറ്റു ഐ സി ക്യു ഇതായിരുന്നു ഇത് കാണാതെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മുടെ ആണെങ്കിൽ ഒരു ട്രാൻസ്ഫോമറിൻ്റെ പവർ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പവർ കൺവേർഷൻ എഫിഷ്യൻസിയുടെ ഇക്വേഷനാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഏതൊക്കെ ടൈം വേണം വി സി ഇ ടു പീക്ക് വേണം ഐ സി പീക്ക് ടു പീക്ക് വേണം പിന്നെ വി സി സി നമുക്കറിയാം ഐ സി ക്യൂടെ അപ്പം നമുക്ക് വേണ്ട ടൈം എക്കെയാണ് വി സി ഇ പിക്ക് ടു പീക്കിൻ്റെ വാല്യൂ അറിയണം ഐ സി പിക്ക് ടു പീക്കിൻ്റെ വാല്യൂ അറിയണം ഐ സി ക്യൂൻ്റെ വാല്യു വേണം ഈ മൂന്നെണ്ണത്തിൻ്റെ വാല്യൂ നമുക്ക് അറിയേണ്ടത് നമ്മുടെ ഡയഗ്രാംന്നുകൂടെ നോക്കാം ഇതിനകത്ത് നമുക്ക് ആദ്യം തരേണ്ടത് വി സി പീക്ക് ടു പീക്ക് ഇതിൻ്റെ വാല്യൂ ഇതിൻ്റെ സെൻടർ പോർഷൻ ഇതിൻ്റെ പകുതി അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഒരു സിഗ്നലിൻ്റെ പകുതി വരുന്നത് ഞാൻ വി സി സി ആ അല്ലേ മൊത്തം വരാൻ ചാൻസ് ഉള്ളത് ഇതിൻ്റെ പകുതി എന്ന് പറയുന്നത് വി സി സി ആണ് അപ്പോൾ അതിൻ്റെ പീക്ക് ടു പീക്ക് വാല്യു എന്തുമായിരിക്കും മൈനസ് മിനിമം തൊട്ട് പ്ലസ് മിനിമം വരെയുള്ള ഫുൾ വാല്യു എന്തുമായിരിക്കും ഈ പകുതി വരെ വി സി സി ആ മൊത്തം എന്തുമായിരിക്കും ടു വി സി സി ആയിരിക്കുമല്ലോ അപ്പം അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ആണെങ്കിൽ വി സി പീക്ക് ടു പീക്കിൻ്റെ വാല്യൂ എന്തുവാ ടു വി സി ഞാൻ ഇവിടെ എഴുതാം പിന്നെ കാണിച്ചുതരാം ടു വി സി സി ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ അടുത്ത നമുക്ക് വേണ്ടത് ഐ സി പിക് ടു പീക്ക് ഐ സി പിക്ക് ടു പീക്ക് നോക്കിക്കേ ഐ സി പിക്ക് ടു പീക്കിന്റെ കേസ് വരുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഒരു വാല്യൂ ഇല്ല കാരണം ഐ സി നേരെ മേളട്ട പോണേ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും വി സി പിക്ക് ടു പീക്ക് നമുക്കറിയാം അല്ലേ വി സി യുടെ പിക് ടു പീക്ക് അറിയാം അപ്പൊ വി സി പിക്ക് ടു പീക്കിനെ നമ്മുടെ ഇമ്പടൻസ് കൊണ്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഐ സി പിക്ക് ടു പീക്ക് കിട്ടുമല്ലോ അപ്പൊ അങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാം നമ്മൾ നേരത്തെ പറഞ്ഞു വി സി പിക്ക് എന്ന് പറഞ്ഞത് പകുതി വി സി സി ആയിരുന്നുണ്ട് അതിന്റെ പിക്ട് പീക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാക്കി ടു വി സി സി ആക്കി ഐ സി ടു പീക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് വാല്യൂ നമുക്ക് അറിഞ്ഞു കാരണം അതിൻ്റെ അത് വാല്യൂ എന്താ ഇൻഫിനിറ്റി എടുത്ത് പോകും അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാ ടു വി സി സി ഡിവൈഡഡ് ബൈ നമുക്ക് അതിന്റെ എന്താ ഇത് എഴുതാം ഇംപഡൻസും ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ലോഡ് ഇമ്പടൻസുണ്ട് എന്ത് ചെയ്താൽ മതി ഡിവൈഡ് ചെയ്താൽ ടൂ വി സി ഡിവിഡ് ബൈ എൽ ഡാഷ് എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഐ സി ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ പകുതി ഈ സാധനത്തിന്റെ പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ എഴുതാം ടു വി സി സി

ഐ സി പിക്ക് നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടത്തില്ല പക്ഷെ നമുക്ക് എന്ത് എഴുതാം ഈ വി സി ഇ പി ട് പീക്കിനെ എന്ത് ചെയ്താൽ മതി നമ്മള് അല്ലെങ്കിൽ ഇമ്പിഡൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി ബൈ ഐ സി വി ബൈ ആർ സിഗിൾ ടു ഐ കിട്ടും ഐ സി പിക്ക് ആണെങ്കിൽ വി സി പിക് ടി പിക്ക് ഡിവൈഡ് ബൈ ഇമ്പടൻസ് ആറൽ ഡാഷ് ചെയ്താൽ മതി അപ്പോൾ ടു വി സി വി സി പിന്നെ ടു വി സി സി അപ്പൊ നമുക്ക് എന്ത് കിട്ടി ടു വി സി ഡിവൈഡ് ബൈ ആറൽ ഡാഷ് ഇനി ഐ സി ക്യൂ എങ്ങനെ കിട്ടും ഐ സി ക്യൂ കിട്ടുന്നതി ഇതിന്റെ പകുതിയാണ് ഐ സി ക്യൂ അപ്പൊ അതിന്റെ പകുതി ടു വി സി സി ഡിവിഡ് ബൈ ആർ ഡാഷിനെ ഒന്നുകൂടെ ഹാഫ് ചെയ്യുക അപ്പൊ ആ ഹാഫും ഈ ടൂ കൂടെ ക്യാൻസൽ ആയി പോകും അല്ലെങ്കിൽ എഴുതി രണ്ട് തമ്മിൽ ക്യാൻസൽ ആയി പോകും ബാക്കി കിട്ടി ഡിവൈഡ് ബൈ ആർ എൽ ഡാഷ് ഇനി ഈ മൂന്ന് സാധനം കൂടെ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ ഇക്വേഷനോട് സബ്സ്റ്റൈനൽ ഡിവൈഡ് ബൈ ആർ ഡാഷ് ഡിവൈഡഡ് ബൈ

8 അല്ലേ നമുക്ക് എഴുതാം 1 2 അപ്പോൾ no, 1 2 എന്ന് ഇത്രയാ 50% എഫിഷ്യൻസി ഇറ്റ് ഈസ് ഈക്വൽ ടു 50% നമ്മൾ സീരീസ് ഫെഡ് ക്ലാസ് ആംപ്ലിഫയർ ചെയ്തപ്പോൾ നമ്മുടെ ആണെങ്കിൽ എഫിഷ്യൻസി എത്രയായിരുന്നു 1 4 അളവ 25% ആയിരുന്നു ഇവിടെ നമുക്ക് എന്തേ കിട്ടി 1 2 അതവ 50% എഫിഷ്യൻസി നമുക്ക് കിട്ടി മനസ്സിലായോ ഇതാണ് ട്രാൻസ്ഫോമർ കട്ടിൾട്ട് ക്ലാസ്സെ ആംപ്ലിഫയറിൻ്റെ അഡ്വാൻറ്റേജ് അപ്പോൾ നമ്മുടെ പവർ കൺവേഷൻ എഫിഷ്യൻസി നമ്മൾ ഇൻവേൺസ് മാച്ചിങ് കറക്റ്റ് നമ്മൾ ലോ നമ്മുടെ എൻ വൺ ബൈ എൻ ടു ടേൺസ് റേഷ്യൂ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഫിഫ്റ്റി പെർസെൻറ്റ് എഫിഷൻസിയോട് കൂടി നമുക്ക് നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ പവർ ട്രാൻസ്ഫർ എഫിഷ്യൻസിയോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ക്ലാസ് എ ആംപ്ലിഫയനെ മാറ്റാൻ പറ്റും ഇതാണ് ട്രാൻസ്ഫോമർ കട്ട്ബിൾട്ട് ക്ലാസ് എ ആംപ്ലിഫയർ